ജനങ്ങളെ ഒട്ടേറെ കഷ്ടപ്പാടും ത്യാഗവും സഹിച്ച് സർക്കാർ നടപടികളോട് ആത്മാർത്ഥമായി പൂർണ്ണമായി സഹകരിച്ചതുകൊണ്ട് മാത്രമാണ് രണ്ടാം തരംഗത്തെ നിയന്ത്രിക്കുന്നതിൽ നമുക്ക് വലിയൊരു പരിധിവരെ വിജയിക്കാൻ കഴിഞ്ഞത്. കോവിഡ് പോലുള്ള ഒരു മഹാമാരിയെ നേരിടുമ്പോൾ മറ്റൊരു വഴിയുമില്ലാത്തതുകൊണ്ടാണ് ലോക്ക്ഡൗൺ പോലുള്ള കടുത്ത നടപടി സ്വീകരിക്കാൻ സർക്കാർ നിർബന്ധിതമായത്. എന്നാൽ ജനങ്ങളുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കി കഴിവതും ക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കാൻ സർക്കാർ ശ്രമിക്കുന്നുണ്ട്. ജനങ്ങൾ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ പരിഹരിക്കാൻ ജനങ്ങളോടൊപ്പം എല്ലായ്പ്പോഴും സർക്കാർ ഉണ്ടാവുമെന്ന് ആവർത്തിച്ച് ഉറപ്പ് നൽകുകയാണ്. ലോക്ക്ഡൗൺ ലഘൂകരിക്കുമ്പോൾ കടകമ്പോളങ്ങളിൽ തിരക്കൊഴിവാക്കാൻ ജനങ്ങളും ശ്രദ്ധിക്കണം, കടയുടമകളും പ്രത്യേകമായി ശ്രദ്ധിക്കണം. നേരത്തെ സൂചിപ്പിച്ചതുപോലെ അതിവ്യാപന ശേഷിയുള്ള ഡെൽറ്റ വൈറസ് ചെറിയ ആൾക്കൂട്ടത്തിൽ പോലും വലിയ തോതിൽ വ്യാപിക്കാൻ സാധ്യതയുണ്ട്. ശരീരദൂരം പാലിക്കുന്നതിൽ ജനങ്ങളെ ക്രമീകരിച്ചും മറ്റും എല്ലാവരും ആൾക്കൂട്ട സന്ദർഭങ്ങൾ ഒഴിവാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ആൾക്കൂട്ടങ്ങൾ ആവശ്യമുള്ള ഒരുപാട് സന്ദർഭങ്ങൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. പക്ഷേ ഈ സ്ഥിതിവിശേഷത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കി എല്ലാവരും നിയന്ത്രിക്കാൻ തയ്യാറാവുകയാണ് വേണ്ടത്. മൂന്നാം തരംഗം തടഞ്ഞ് ഇനിയൊരു ലോക്ക്ഡൗണിൻ്റെ ആവശ്യം ഇല്ലാതാക്കുക എന്നതാവണം നമ്മുടെ ലക്ഷ്യം. അതിനായി നമുക്ക് ഒത്തൊരുമിച്ച് പ്രവർത്തിക്കാം. കോവിഡ് വാക്സിൻ ലഭ്യമാകുന്ന മുറക്ക് വാക്സിനേഷൻ ത്വരിതഗതിയിലാക്കാനാണ് സർക്കാർ ശ്രമിച്ചു വരുന്നത്. ഇതിനകം 34% പേർക്ക് ആദ്യ ഡോസ് വാക്സിൻ നൽകിക്കഴിഞ്ഞു. 9% പേർക്ക് 2 ഡോസും നൽകിയിട്ടുണ്ട്. 40 വയസ്സിന് മുകളിലുള്ളവർക്കെല്ലാം ജൂലൈ 15 ആദ്യ ഡോസ് വാക്സിൻ നൽകാനാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്. രണ്ടാം തരംഗം ഉയരാനായി തുടങ്ങിയ സന്ദർഭത്തിൽ തന്നെ ലോക്ക്ഡൗണിലേക്ക് പോയ അപൂർവ പ്രദേശങ്ങളിൽ ഒന്നായിരുന്നു കേരളം. അതുകൊണ്ട് രോഗവ്യാപനം നിയന്ത്രണാതീതമാകാതെ നോക്കാനും നമ്മുടെ ആരോഗ്യ സംവിധാനങ്ങൾക്ക് ഉൾക്കൊള്ളാനാകും വിധത്തിൽ രോഗികളുടെ എണ്ണം പിടിച്ചു നിർത്താനും സാധിച്ചു. ഇതിൻ്റെ മറ്റൊരു വശം നാം കാണണം. അത് രോഗബാധയുണ്ടാകാത്ത, അതായത് രോഗികളാകാൻ സാധ്യതയുള്ള ഒരുപാട് ആളുകൾ നമ്മുടെ നാട്ടിൽ ഇനിയും ഉണ്ടാകും എന്നതാണ്.